ഹായ് ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ പിഎസ്സി യിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ 2 ലാസ്റ്റ് ഗ്രേഡ് എൽഡി മെയിൻ പരീക്ഷകളുടെ കൗണ്ട്ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു എൽഡിസി മെയിൻ പരീക്ഷയ്ക്ക് ഇനി 49 ദിവസമാണ് അവശേഷിക്കുന്നത് ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതോടൊപ്പം 20 കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കൂടി നാം പഠിച്ചു പോകുന്നു ഇന്നലെ പഠിച്ച കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വരാൻ പോകുന്ന ലാസ്റ്റ് ഗ്രേഡ് എൽഡി പരീക്ഷകളിൽ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കറന്റ് അഫയേഴ്സിൽ നിന്നും ഉണ്ടാകുന്നത് എല്ലാ കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയുന്ന ആളുകൾ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നാമത്തെ ചോദ്യം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് പിൻവലിച്ച അറേബ്യൻ രാജ്യം സൗദി അറേബ്യ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് പിൻവലിച്ച അറേബ്യൻ രാജ്യം സൗദി അറേബ്യ രണ്ടാമത്തെ ചോദ്യം ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് ഏതു നദിക്ക് കുറുകെയാണ് പണിതിരിക്കുന്നത് സുബാൻ സിരി ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് സുബാൻ സിരി നദിക്ക് കുറുകെയാണ് പണിതിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ സെന്റർ ഫോർ ബയോഫാർമ അനാലിസിസ് നിലവിൽ വന്ന നഗരം പൂനെ പൂനെ നഗരത്തിലാണ് സെന്റർ ഫോർ ബയോഫാർമ അനാലിസിസ് ഇന്ത്യയിൽ നിലവിൽ വന്നത് നാലാമത്തെ ചോദ്യം ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഗാന്ധി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ സിൽക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി രാജ്യാന്തര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് അങ്കമാലിയിലാണ് അങ്കമാലിയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രാജ്യാന്തര വനിതാ വ്യാപാര കേന്ദ്രം നിലവിൽ വന്നത് ആറാമത്തെ ചോദ്യം എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന ബഹുമതി ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്താണ് എല്ലാ പദ്ധതികളിലും സോഷ്യൽ ഓഡിറ്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏഴാമത്തെ ചോദ്യം 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ് വയലാർ രാമവർമ്മയുടെ സ്മാരകമാണ് ചന്ദ്രകളഭം അത് ഉദ്ഘാടനം ചെയ്തത് 2020 ഒക്ടോബറിലാണ് എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ഗ്രാമപഞ്ചായത്ത് മടിക്കൈ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ഗ്രാമപഞ്ചായത്ത് ഒൻപതാമത്തെ ചോദ്യം കർഷകരുടെ ഉന്നമനത്തിനായി രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡാണ് കർഷകരുടെ ഉന്നമനത്തിനായി രാജീവ് ഗാന്ധി കിസാൻ ന്യായ് യോജന ആരംഭിച്ച സംസ്ഥാനം പത്താമത്തെ ചോദ്യം കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം കേരളത്തിലാണ് കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ പ്ലാസ്മ ചികിത്സാ രീതി സജ്ജമാക്കുന്നത് അങ്ങനെ സജ്ജമാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം പതിനൊന്നാമത്തെ ചോദ്യം ഏതു രാജ്യത്തിന്റെ ആദ്യ സൈനിക ഉപഗ്രഹമാണ് നൂർ ഇറാൻ ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സ്ഥാപിതമായ രാജ്യാന്തര വിമാനത്താവളം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി തെർമൽ സ്ക്രീനിംഗ് സ്മാർട്ട് ഗേറ്റ് സ്ഥാപിതമായത് പതിമൂന്നാമത്തെ ചോദ്യം ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്കു വേണ്ടി ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം ബീഹാർ സംസ്ഥാനത്തിലാണ്
ശുദ്ധജലത്തിൽ വസിക്കുന്ന ആമകൾക്കു വേണ്ടി ആദ്യ പുനരധിവാസ കേന്ദ്രം തുടങ്ങിയത്. 14-ാമത്തെ ചോദ്യം, അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വന്നത് എവിടെ? ഹിരാനഗർ. ഹിരാനഗറിലാണ് അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വന്നത്. 15-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ സംരക്ഷണ പ്രജനന കേന്ദ്രം വരുന്നത് എവിടെ? ഗോരഖ്പൂർ. ഗോരഖ്പൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായി കഴുകൻ സംരക്ഷണ പ്രജനന കേന്ദ്രം വരുന്നത്. 16-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ജലതുരങ്കം വരുന്നത്. 17-ാമത്തെ ചോദ്യം, പട്ടികജാതി വിഭാഗ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി സുബല പാർക്ക് വരുന്ന ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് സുബല പാർക്ക് വരുന്നത്. സുബല പാർക്ക് എന്നത് പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആരംഭിച്ച സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാർക്കാണ്. 18-ാമത്തെ ചോദ്യം, കേരളത്തിൽ രംഗകലാ കേന്ദ്രം സ്ഥാപിക്കുന്നത് വർക്കലയിൽ. വർക്കലയിലാണ് കേരളത്തിൽ രംഗകലാ കേന്ദ്രം സ്ഥാപിക്കുന്നത്. 19-ാമത്തെ ചോദ്യം, ആരുടെ സ്മരണയ്ക്കായാണ് ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മയ്ക്ക് ചെങ്കോട്ടയിൽ ആരംഭിച്ച മ്യൂസിയമാണ് ക്രാന്തി മന്ദിർ മ്യൂസിയം. 20-ാമത്തെ ചോദ്യം, KSEB യുടെ കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സൗരോർജ വൈദ്യുത നിലയം അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിലാണ് KSEB യുടെ കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സൗരോർജ വൈദ്യുത നിലയം ആരംഭിച്ചത്. എല്ലാ ദിവസവും 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. 50 ദിവസം കൊണ്ട് 1000 ചോദ്യങ്ങൾ പഠിക്കും. ആ 1000 ചോദ്യങ്ങളിൽ നിന്ന് 20 മാർക്കിന് ഉറപ്പായും ചോദ്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾ ഈ വീഡിയോ ഫോളോ ചെയ്യാനായി പരിശ്രമിക്കുക. ലാസ്റ്റ് ഗ്രേഡ് LDയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസുകളും മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്.